നിമിഷം കൊണ്ട് തലവര മാറുക, പ്രശസ്തിയിലേക്ക് എത്തുക എന്നതാണ് അങ്കമാലി ഡയറീസിലെ ലിച്ചി എന്ന കഥാപാത്രം അവതരിപ്പിച്ച അന്നാരാജന് സംഭവിച്ചത്. സിനിമ റിലീസ് ചെയ്തപ്പോൾ അന്നയുടെ ലിച്ചി ഹിറ്റായി. ഒപ്പം അന്നയും പിന്നീട് തുടരെ തുടരെ അവസരങ്ങൾ. 8 വർഷമായി മലയാള സിനിമയുടെ ഭാഗമായ അന്ന ഇതുവരെ 8 മലയാള സിനിമകളിൽ അഭിനയിച്ചു. അവയിൽ ഭൂരിഭാഗവും ഹിറ്റായിരുന്നു. ആലുവക്കാരിയാണ് അന്ന രേഷ്മ രാജൻ. ഇപ്പോൾ താരം കൂടുതലായും തിളങ്ങുന്നത് സിനിമയിലല്ല, ഉദ്ഘാടന വേദികളിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നിരവധി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം അന്ന നടത്തി കഴിഞ്ഞു. ഉദ്ഘാടന സ്റ്റാർ എന്ന വിളിപ്പേരും സ്ഥിരമായി ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്നതിൽ അന്നയ്ക്ക് വീണിട്ടുണ്ട്. ഹണി റോസ് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുള്ള യുവനടി അന്നയാകും. സോഷ്യൽ മീഡിയയിലും സജീവമായ താരം, പക്ഷെ പലപ്പോഴും വസ്ത്രധാരണത്തിൻ്റെ പേരിൽ വിമർശനം ഏറ്റുവാങ്ങാറുണ്ട്. ഇപ്പോഴുതാ അന്നയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ചുമണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ ചേർത്തല ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തിൽ അന്ന പങ്കെടുത്ത വീഡിയോയാണിത്. ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെയുണ്ടായിരുന്ന ആഭരണങ്ങളിൽ പലതും അന്ന ട്രൈ ചെയ്തു. അതിനിടയിൽ ഉടമയായ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കമൻ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത്. അന്നയ്ക്ക് വലിയ സൈസുള്ള സാധനം എടുത്തു കൊടുക്കൂ, ആളുടെ സൈസിനനുസരിച്ചുള്ള കൊണ്ടുവരൂ എന്നാണ് ബൊച്ച ജീവനക്കാരോട് പറഞ്ഞതും. അന്നയുടെ ശരീരത്തു കൂടി പരിഹസിച്ചുള്ളതാണ് കമൻറ്റും അതിനിടയിൽ കാണിച്ച കൈകൊണ്ടുള്ള ആംഗ്യവും. ചുറ്റും കൂടി നിന്നവരും ബൊച്ചയുടെ ഡബിൾ മീനിംഗ് ഉള്ള കമൻറ്റ് കേട്ട് ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. ബോച്ചയുടെ ഡയലോഗ് കടമെടുത്ത് നടിയെ ബോഡി ഷേമിംഗ് ചെയ്തുള്ള കമന്റുകളും വൈറൽ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു. ബോച്ചയുടെ അസഭ്യം നിറഞ്ഞ കമന്റിനോട് അന്ന പ്രതികരിച്ചില്ല, ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അടുത്തിടെ നടി ഹണി റോസിനോടും സമാനമായ രീതിയിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ്. പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയിലും താരം സന്ദർശിച്ചിരുന്നു. ഒരു നെക്ലേസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി. നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ, മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത്. കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തിദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും ബോബി പറഞ്ഞു. ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് പിന്നീട് വഴിവെച്ചത്. അതെല്ലാം ഒന്ന് കെട്ടടങ്ങി വരുന്ന സാഹചര്യത്തിലാണ് നടി അന്നയെ ബോഡി ഷേമിംഗ് ചെയ്തുള്ള വൾഗർ കമന്റ് ബോച്ചെ പറഞ്ഞത്. ശരീരഭാഗം വർദ്ധിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്ന നേരിടുന്നുണ്ട്. വേദനിപ്പിക്കരുതെന്നും താൻ രോഗബാധിതയാണെന്നുമാണ് ഒരിക്കൽ രോഗവിവരം വെളിപ്പെടുത്തി വിമർശനങ്ങളോട് നടി പ്രതികരിച്ചത്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് എന്ന രോഗാവസ്ഥയിലൂടെയാണത്രേ അന്ന കടന്നു പോകുന്നത്. ഇതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞും ഇരിക്കും. മുഖം വലുതാകുന്നതും സന്ധികളിലെ തടിപ്പും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്നും അന്ന വെളിപ്പെടുത്തിയിരുന്നു.